നമസ്കാരം. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ അശ്ലീല സന്ദേശങ്ങളും അതുപോലെ തന്നെ പോൺ വീഡിയോകളും കുട്ടികളുടേത് ഉൾപ്പെടെയുള്ള നഗ്ന ചിത്രങ്ങളുമൊക്കെ പകർത്തുന്ന വിഷയം അത് നേരത്തെയും ചർച്ചയായിട്ടുണ്ട്. അതിനെതിരെയൊക്കെ ശക്തമായ നടപടിയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നടപടി എടുത്തു എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതിന്റെ ഫോളോ അപ്സും മറ്റു കാര്യങ്ങളുമൊക്കെ കേരളത്തിലെ സൈബർ പോലീസാണ് അത് ചെയ്യേണ്ടത്. അത് വേണ്ട രീതിയിൽ അത് പുരോഗമിക്കുന്നുണ്ടോ അന്വേഷണം എന്നുള്ള കാര്യം അറിയേണ്ട കാര്യം തന്നെയാണ്. വിവരാവകാശ രേഖ പ്രകാരം അതിന് ഒരു അപേക്ഷ നൽകിയെങ്കിലും അതിന് മറുപടി ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഗ്രൂപ്പുകൾ അതായത് ടെലിഗ്രാം ഉൾപ്പെടെ, ഇപ്പൊ ടെലിഗ്രാം കുറച്ച് അധികമായി ഉപയോഗിക്കുന്നുണ്ട്. കാരണം ടെലിഗ്രാമിൽ കുറെ കാര്യങ്ങളൊക്കെ രഹസ്യമായി സൂക്ഷിക്കാൻ സാധിക്കുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് 200-ലധികം ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഈ രീതിയിൽ, ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ തന്നെ ഈ രീതിയിൽ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഈ ഗ്രൂപ്പുകളുടെയൊക്കെ അഡ്മിൻമാരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ബന്ധങ്ങളും പ്രത്യേക രീതിയിലുള്ള സാമൂഹിക മത ചിന്തയും ഉള്ളവരാണ് എന്ന് മനസ്സിലാകുന്നു. അതായത് ഇത്തരത്തിൽ അശ്ലീല ചിത്രങ്ങളും വളരെ മോശമായ കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ, എന്തെങ്കിലും മത തീവ്രവാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ ഇതിന് പിന്നിൽ എന്ന സംശയമാണ് ഉയരുന്നത്. അത് സ്വാഭാവികമായി പല തരത്തിലുള്ള തീവ്ര ആശയ നിലപാടുകൾ പരത്തുന്ന പ്രക്രിയകൾ ഇവിടെ നടക്കുമ്പോൾ എല്ലാത്തിനും പിന്നിൽ ഒരു അജണ്ടയുണ്ട്, ഒരു രാജ്യവിരുദ്ധ അജണ്ടയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് എങ്ങനെ നോക്കിയാലും സാധിക്കുന്നതല്ല. മാത്രമല്ല ഇത് ഒരു അജണ്ടയായി കണ്ടുകൊണ്ട് ഇത് വേറെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തോടെ, ഇപ്പോൾ നമ്മൾ ഈ ലവ് ജിഹാദിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ അത് ഒരു വലിയ നെറ്റ്വർക്കാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വലിയ വലിയ ആശയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ നെറ്റ്വർക്കുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരം ഗ്രൂപ്പുകൾക്ക്, അതായത് ഈ അശ്ലീല ചിത്രങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അതിന് പിന്നിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത് ഒരു തരത്തിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. ഇവിടെ സൈബർ ഡോം ഉണ്ട്. കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട്. അത് ഇപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ ഇക്കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീലം പരത്തുന്നവർ ജാഗ്രതയോടെ ഇരിക്കുക. ഏത് നിമിഷവും നിങ്ങളെ തേടി പോലീസ് എത്താം എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കേരള പോലീസ് സൈബർ സെൽ, സൈബർ ഡോം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ പി ഹണ്ട് അതിന്റെ രണ്ടാം ഘട്ടം ആണ് ഇപ്പോൾ നടക്കുന്നത്. അത് കോട്ടയം, എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചും അതുപോലെ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വാട്സ്ആപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളെയാണ് ഇന്റർപോളിന്റെ കൂടി നിർദ്ദേശാനുസരണം, ഈ വിഷയത്തിൽ ഇന്റർപോൾ കൂടി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യമായൊരു കാര്യം. ഈ തീവ്രവാദ അജണ്ടയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും രാജ്യവിരുദ്ധ പരാമർശങ്ങളും ലോകവിരുദ്ധ പരാമർശങ്ങളും മത തീവ്രവാദത്തെ കൂട്ടുപിടിക്കുന്ന കാര്യങ്ങൾക്കുമൊപ്പം ഇത്തരം അശ്ലീല ചിത്രങ്ങൾ, കാരണം ഈ അശ്ലീല ചിത്രങ്ങൾ ഇങ്ങനെ പടർത്തിവിടുന്നത് കാണാനായിട്ട് കൗതുകത്തോടെ വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പം അവരിലേക്ക് ആദ്യം ഈ അശ്ലീല ചിത്രങ്ങളും ഇത്തരത്തിലുള്ള ഫോൺ വീഡിയോകളും അയച്ചു കൊടുക്കും. അതിനുശേഷമാണ് പിന്നീട് മത തീവ്രവാദത്തിന്റെയും അതുപോലെ രാജ്യവിരുദ്ധതയുടെയും ഒക്കെ സന്ദേശങ്ങൾ പിന്നീട് അയച്ചു കൊടുക്കുന്നത്. അതായത് അവരെ ഇത്തരത്തിൽ അഡിക്റ്റ് ആക്കിയ ശേഷം അവരെ ഈ ഒരു രാജ്യവിരുദ്ധ രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന ഗൂഢ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതൊക്കെ എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രസിദ്ധീകരിക്കുന്ന സൈറ്റുകളുടെ പട്ടിക സംസ്ഥാന പോലീസിന് ഇന്റർപോൾ കൈമാറിയിരുന്നു. അതുപോലെ ഇത്തരത്തിൽ കൈമാറിയ പട്ടികയിലാണ് ഈ സൈറ്റുകളിൽ സ്ഥിരമായി സന്ദർശിക്കുന്ന ചില IP വിലാസങ്ങൾ ഇവിടെ ഉണ്ട്, കേരളത്തിൽ പല ജില്ലകളിലുമുണ്ട് എന്ന് മനസ്സിലാകുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർ ഇപ്പോൾ സുരക്ഷിത താവളമാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെലിഗ്രാം അക്കൌണ്ടിനെയാണ്. സൈബർ സെല്ലിന് കൃത്യമായി ടെലിഗ്രാം അക്കൌണ്ടുകൾ പലപ്പോഴും ഹാക്ക് ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ വിരുദ്ധ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും യാതൊരു നിലവാരവുമില്ലാത്ത ഏറ്റവും വലിയ ക്രൈമുകളിൽ ഒന്നായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ശക്തമായ ഒരു അന്വേഷണമാണ് വേണ്ടത്, കൃത്യമായ ഒരു ഇടപെടലാണ് വേണ്ടത്. നമ്മുടെ സൈബർ പോലീസിംഗ് സംവിധാനം കുറച്ചുകൂടി ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. അത് കൂടുതൽ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ, കുട്ടികളുടെ ഭാവി, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം, നമ്മുടെ മാനസിക നിലവാരം, ഇതിനെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതായത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു വിഷയമായിട്ട് വേണം ഇതിനെ കാണാൻ. ഈ സൈബർ
കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേണിയിലേക്കാണ് ഇതൊക്കെ വരുന്നത്. പക്ഷേ കൂടുതൽ ജാഗ്രതയോട് കൂടി തന്നെ ഇതിനെ വീക്ഷിക്കണം, നോക്കിക്കാണണം. ഇതിനെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.